മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കുമ്പോഴും വിശ്വാസ്യത സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നു. CMDRFനെ സംബന്ധിച്ച വിവാദങ്ങൾ ഉയരാൻ കാരണക്കാർ സർക്കാർ തന്നെയെന്നാണ് ആക്ഷേപം ശക്തമാവുന്നത്. വിശ്വാസ്യത തിരികെ പിടിച്ച വയനാടിൻ്റെ പുനർനിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പേരിൽ പ്രചാരണവും വിവാദവും ഉയരാൻ കാരണക്കാർ സർക്കാർ തന്നെയെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ദുരിതാശ്വാസ നിധിയിലെ പണം ദുരുപയോഗം ചെയ്യുന്നുവെന്ന കേസുകളും ഉദ്യോഗസ്ഥതല വീശിയുമെല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് പണമയക്കാൻ സാധാരണക്കാരെ പിന്നോട്ടടിച്ചു. നഷ്ടപ്പെട്ട വിശ്വാസ്യത നേടാൻ സർക്കാർ തയ്യാറാകുന്നുമില്ല. CMDRF ഓഡിറ്റിന് വിധേയമാണെന്ന് അവകാശപ്പെടുമ്പോഴും കണക്കുകൾ വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. പലപ്പോഴും ആൾക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുവാൻ വൈമുഖ്യം കാണിക്കുകയാണ്. തങ്ങൾ നൽകുന്ന പണം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്നുള്ള ഒരാശങ്ക ജനങ്ങൾക്കുണ്ട്. അതിന് ഉത്തരവാദി നമ്മുടെ സർക്കാർ തന്നെയാണ്. മുൻകാലങ്ങളിൽ 2018 നടന്ന വെള്ളപ്പൊക്കത്തിലും അതിനു മുമ്പ് ലോകായുക്തയിൽ നടന്ന കേസുകളുമെല്ലാം തന്നെ ജന മനസ്സുകളിലുണ്ട്. തീർച്ചയായിട്ടും വയനാട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കുമെന്നും ആ ഫണ്ടിൻ്റെ വിനിയോഗം വളരെ സുതാര്യമായിരിക്കുമെന്നും അതിനുള്ള കണക്കുകൾ വെബ്സൈറ്റിലൂടെ സർക്കാർ പ്രസിദ്ധീകരിക്കുമെന്നും പറയേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. എങ്കിൽ മാത്രമേ ജനമനസ്സുകളിൽ സർക്കാരിന് വിശ്വാസം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. 2018 പ്രളയവും കൊറോണയും എല്ലാം വന്നപ്പോൾ CMDRFലേക്ക് പണം നിക്ഷേപിച്ച സാധാരണക്കാരുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനാണ് ശ്രമം നടക്കേണ്ടത്. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കേസെടുക്കൽ സർക്കാർ തുടരുമ്പോഴും മുഖ്യമന്ത്രിയും സംഘവും ഒന്നോർക്കണം. എന്തുകൊണ്ട് വിശ്വാസ്യത നഷ്ടമായി? ലോകായുക്തയിൽ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുള്ള കേസുകളെത്താൻ കാരണക്കാർ ആരെന്നും എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചുവെന്നും ജനം. തിരുവനന്തപുരം.